ഇന്നത്തെ ഞങ്ങളുടെ ചർച്ചാ വിഷയം നിങ്ങൾ കാണുന്നത് പോലെ ടോപ്പിക്കിൽ കാണുന്നത് പോലെ ഇൻസെസ്റ്റ് ശരിവെച്ച മനു പ്രസാദ് അല്ലെ യഥാർത്ഥ നിരീശ്വരവാദി എന്നുള്ള ടോപ്പിക്കിലായിരിക്കും ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്നത്. പ്രത്യേകിച്ചും കേരളത്തിലെ നിരീശ്വരവാദികളിൽ എസൻസ് ഗ്ലോബൽ എന്നറിയപ്പെടുന്ന സംഘടനയിലെ 2019 നടന്ന ലിറ്റ്മസ് എന്ന് പറയുന്ന അവരുടെ ഒരു കോൺഫറൻസിൽ അതിലെ ഒരു മനു പ്രസാദ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു പ്രസന്റേഷനിൽ അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവനയാണ് ഇൻസെസ്റ്റ് ശരി എന്ന് അദ്ദേഹം ഇൻസെസ്റ്റ് ആകാം എന്നുള്ള ഒരു ആശയം അദ്ദേഹം പബ്ലിക്ലി ഏകദേശം 500 പരം ആളുകൾ ഇരിക്കുന്ന ഒരു വലിയൊരു പബ്ലിക് വേദിയിൽ അദ്ദേഹം പറയുകയുണ്ടായി. അത് പിന്നെ സോഷ്യൽ മീഡിയയിലേക്ക് വന്നു. നിങ്ങളിൽ ചിലരെങ്കിലും അത് കണ്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കേരളത്തിൽ ഇത് ആദ്യമായാണെങ്കിലും വെസ്റ്റിൽ നിരീശ്വരവാദികളായ പല പ്രമുഖരും ഇതൊക്കെ പബ്ലിക്കായിട്ട് ഇതിൽ യാതൊരു തെറ്റുമില്ല എന്ന് അവർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് കേൾക്കാം. അതിനു മുൻപേ ഓഡിയൻസിൽ ആരെങ്കിലും ഇൻസെസ്റ്റ് എന്ന പദത്തെ അർത്ഥം അറിയില്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കാം. ഇൻസെസ്റ്റ് അതല്ലെങ്കിൽ രക്തബന്ധങ്ങൾ തമ്മിലുള്ള ലൈംഗിക ബന്ധമാണ് ഇൻസെസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോ ഇതുപോലും നമുക്കാകാം ധാർമ്മികമായി ഇത് ശരിയാണെന്ന് നിരീശ്വരവാദികൾ പലപ്പോഴും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ വിഷയത്തെ കുറിച്ചായിരിക്കും. അതിനു മുന്നായിട്ട് നമുക്ക് ഇവർ തന്നെ പറഞ്ഞ കേരളത്തിലെ ആദ്യം മനു പ്രസാദ് പറഞ്ഞ ഓഡിയോയും അതുപോലെ മറ്റു നിരീശ്വരവാദികൾ പറഞ്ഞ ഓഡിയോ നമുക്ക് കേട്ടിട്ട് ഈ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. ഓഡിയോ പ്ലേ ചെയ്യാൻ റെഡി ആയെങ്കിൽ ലൈംഗികതയെ കാണുന്നത് മ്യൂച്വൽ കൺസെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല. ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ് if they are willing let them do avarku aagraham undengil nammal allengil paraspara sammadam undengil edirkkapadenda kaaryam swandra indarku oru reethi undu illa 100 swandra indar undengil 1001 swandra jindagal aanu ullanaanu parayunnu adukondu thanne chela swandra indar valare idu njan ini idine anugulichu kenjal mattullavar endayirikkum karunnathu chelaru vicharikkum anugu pratigulichal endayirikkum karunnathu adukondu valare valare ഇപ്പോ നമ്മൾ കേട്ട ഓഡിയോ തന്നെ ചില സ്വതന്ത്ര വളരെ ഇത് ഞാൻ ഇനി ഇതിനെ അനുകൂലിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്തായിരിക്കും കരുതുന്നത് ചിലര് വിചാരിക്കും പ്രതികൂലിച്ചാൽ എന്തായിരിക്കും കരുതുന്നത് അതുകൊണ്ട് വളരെ വളരെ നല്ല മൗനം ഗൗരവതരമായിട്ടുള്ള മൗനം ഒക്കെ ചിലരെ അവലംബിച്ചു. ഓക്കെ, ഇപ്പോൾ നമ്മൾ കേട്ട ഓഡിയോ 2019 എസൻസ് ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദ സംഘടനയുടെ ലിറ്റ്മസ് എന്ന് പറയുന്ന അവരുടെ ഒരു നിരീശ്വരവാദ കോൺഫറൻസിൽ ഒരു വ്യക്തി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് പറഞ്ഞൊരു വരികളാണ് നമ്മളിപ്പോ കേട്ടത്. ഇങ്ങനെ രക്തബന്ധങ്ങൾ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിൽ അവർക്ക് മ്യൂച്വൽ കൺസെന്റ് ഉണ്ടെങ്കിൽ പരസ്പര സമ്മതമുണ്ടെങ്കിൽ അവർക്കാകാം, അതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത്. തുടർന്ന് നമ്മളെ മറ്റുള്ള ചില നിരീശ്വരവാദികൾ പറഞ്ഞതും കൂടെ നമുക്ക് കേൾക്കാവുന്നതാണ്. അതിപ്പോ ഓഡിയോ തയ്യാറാണെങ്കിൽ ഓഡിയോ ദീപു. ദീപു കേൾക്കാമോ? ഓക്കെ, മറ്റു ചില നിരീശ്വരവാദികളുടെ അവരുടെ പ്രസ്താവനയും കൂടെ ഞങ്ങൾ തുടർന്നും കേൾപ്പിക്കുന്നതായിരിക്കും. അപ്പോ വിഷയം ഇതാണ്, ഇൻസെസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സഹോദരങ്ങൾ തമ്മിലോ രക്തബന്ധങ്ങൾ തമ്മിലുള്ള ലൈംഗികത ശരിയാണെന്ന് ഒരു പറ്റം നിരീശ്വരവാദികൾ വാദിച്ചു. അതിലെ ഒരു വ്യക്തിയാണ് മനു പ്രസാദ്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യട്ടെ, എസ് എൻ എസ് ഗ്ലോബലിലെ ലിറ്റ്മസ് എന്ന് പറയുന്ന അവരുടെ ഒരു കോൺഫറൻസിൽ
അതിൽ തന്നെ ഒരു പ്രാസംഗികനായിരുന്ന വ്യക്തിയാണ് ഈ പ്രസ്താവന മുന്നോട്ട് വെച്ചത്. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇൻസെസ്റ്റ് ശരിവെച്ച മനു പ്രസാദ് അല്ലേ യഥാർത്ഥ നിരീശ്വരവാദി എന്നുള്ള സബ്ജക്റ്റ് ആണ്. അപ്പൊ അതിൽ സംസാരിക്കാൻ ആദ്യമായി നിരീശ്വരവാദികളാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത്. നിങ്ങൾ വന്നിട്ട് ഈ വിഷയത്തിൽ നിങ്ങൾ ഇത് അംഗീകരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മനു പ്രസാദ് പറഞ്ഞത് ധാർമ്മികമായി ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് പറയാനുള്ള സമയമാണ്. നിങ്ങൾക്ക് പാനലിലേക്ക് കയറി വരാം. നിങ്ങളുടെ വ്യൂസ് എന്താണെന്ന് ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും നിങ്ങൾ ചർച്ച മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോ നിരീശ്വരവാദികൾക്ക് മുന്നോട്ട് വരാനുള്ള സമയമാണ്. ഹാൻഡ് റൈസ് ചെയ്താൽ നിങ്ങൾക്ക് പാനലിലേക്ക് വരാമോ? ഞാൻ അപ്പോഴത്തേക്കിനും ലോറൻസ് ക്രോസിന്റെ ഒരു ഓഡിയോ പ്ലേ ചെയ്യാം. ഒരു സെക്കൻഡ്, ആരാണ് ലോറൻസ് ക്രോസ് എന്ന് ഒന്ന് പറഞ്ഞിട്ട് ദീപ പ്ലേ ചെയ്യണം. ഓക്കെ, ലോറൻസ് ക്രോസ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ഫിസിസിസ്റ്റ് ആണ്. അദ്ദേഹം ഇന്ത്യയിൽ IIT ഒക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു അൺഅപ്പോളജറ്റിക്കലി ആയിട്ടുള്ള ഒരു എത്തീസ്റ്റ് കൂടിയാണ്. അദ്ദേഹം എത്തീസ്റ്റ് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി യൂണിവേഴ്സ് കെയിം ഫ്രം നത്തിങ് എന്ന് പറഞ്ഞൊരു പുസ്തകവും ഒക്കെ എഴുതിയിട്ടുണ്ട്. അതിലും അതിനെ കുറിച്ച് ഫിസിസിസ്റ്റുകളുടെ തന്നെ അഭിപ്രായത്തിൽ അതൊരു ബ്ലണ്ടർ ആയിട്ടുള്ള പുസ്തകമായിട്ടാണ് കരുതുന്നത്. അപ്പം പല ഡിബേറ്റുകളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഞാൻ DB ടെക്നിക്കൽ ലാംഗ്വേജുമായിട്ടും അദ്ദേഹം ഡിബേറ്റ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഫിസിക്സ് ആണ്. ഒരു അറിയപ്പെടുന്ന ഒരു എത്തിയിസ്റ്റ് ആണ്. ഞാനത് ആ വീഡിയോ പ്ലേ ചെയ്യും. അദ്ദേഹം ഒരു ഡിബേറ്റിൽ പറയുന്ന ഒരു ഇതാണ്. Why is incest wrong? It's not clear to me that it's wrong. Okay. It's clear to me that there's never been wrong. It's not clear to me that it's wrong. Okay. It's clear to me that there's never been wrong. Listen to me. Wait, let's give him the respect, please. He's got a justification. You ask me a question if you want me to answer. Yeah, of course. Good. The point is, most societies have a taboo on incest, and it's an empirical thing. Generally, incest produces genetic defects. Yes. So in general, there's a physiological reason and societal why incest is wrong. Okay? But if you ask me the question, is it? And this is an interesting question. We are in. By the way, it's an ingrained. There's an ingrained incest taboo in all societies for that reason. Sure. Because society wants to persist, so it works. But if you ask me a priori, for example, the question, if a brother and a sister loved each other and used contraception, is there something absolutely morally wrong about that? And then, by the way, and it was once, and they went off and it didn't affect anything else, I'd have to think about it, because I don't think there's any absolute condemnation of that fact. If they love each other and care for each other and they go off and it doesn't affect anything else, okay. Would I recommend it? No. Would I be particularly happy about it? But would I be willing to listen to those arguments if they were rational? Maybe. Okay, Dibu. മനുപ്രസാദ് പറഞ്ഞ് നമുക്ക് ഒന്നുകൂടെ അപ്ലൈ ചെയ്യാം ആ സമയത്തേക്കും. നിരീശ്വരവാദികൾക്ക് പ്രത്യേക സ്വാഗതം. നിങ്ങൾക്ക് മുന്നോട്ട് വരാം. നിങ്ങൾ മനുപ്രസാദിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ ടോപ്പിക്കിലിട്ടതുപോലെ ഇൻസെസ്റ്റ് ശരിവെച്ച മനുപ്രസാദ് അല്ലേ യഥാർത്ഥ നിരീശ്വരവാദി എന്ന വിഷയത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ വീക്ഷണങ്ങൾ പറയാവുന്നതാണ്. ലൈംഗികതയെ കാണുന്നത് മ്യൂച്വൽ കൺസെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തോടെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല. ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ്, ഇഫ് ദേ ആർ വില്ലിംഗ് ലെറ്റ് ദം ഡു. അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ എതിർക്കപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ചില സ്വതന്ത്ര ചിന്തകർക്ക് ഒരു രീതിയുണ്ട്. ഇല്ല, 100 സ്വതന്ത്ര ചിന്തകൾ ഉണ്ടെങ്കിൽ 1001 സ്വതന്ത്ര ചിന്തകളാണുള്ളതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചില സ്വതന്ത്ര ചിന്തകർ വളരെ ഇത് ഞാൻ ഇനി ഇതിനെ അനുകൂലിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്തായിരിക്കും കരുതുന്നത്, ചിലർ വിചാരിക്കും പ്രതികൂലിച്ചാൽ എന്തായിരിക്കും കരുതുന്നത്. അതുകൊണ്ട് വളരെ നല്ല മൗനം, ഗൗരവതരമായിട്ടുള്ള മൗനമൊക്കെ ചിലരങ്ങ് അവലംബിച്ചു.
ഓക്കെ, ഒന്ന് പറഞ്ഞോട്ടെ രാവിലേട്ടാ. പറഞ്ഞോളൂ. ഓക്കെ, താഴെ ഏത്തിസ്റ്റുകളായിട്ട് ഉള്ളവരാണ് താഴെ ഉണ്ടെങ്കിൽ ജസ്റ്റ് റേസ് യുവർ ഹാൻഡ്സ്, കം അപ്പ്. നിങ്ങളുടെ വ്യൂസ് മാത്രം പറഞ്ഞാൽ മതി ബിഫോർ വി ഇവൻ ഗോ ടു ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അഡ്രസ് ചെയ്യുന്നതിന് മുൻപ് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തെറ്റാണെന്ന് തോന്നുന്ന എന്തുകൊണ്ടാണ്? ശരിയാണെങ്കിൽ എന്തുകൊണ്ടാണ്? മനുപ്രസാദിനെ ഇൻഫാക്ട് ഞാൻ മനസ്സിലാക്കിയിടത്തോളം എനിക്ക് യുനോ ഈ ഇടയ്ക്കാണ് ഇങ്ങനൊരു സംഭവത്തെ പറ്റി ഞാൻ അറിഞ്ഞത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹത്തിന്റെ യുനോ അദ്ദേഹത്തിന്റെ വീഡിയോ എസെൻസ് യുനോ എടുത്തു കളഞ്ഞു. പബ്ലിക്ലി എസെൻസിന്റെ മെയിൻ ആൾക്കാർ, രവീന്ദ്രൻ പോലുള്ള ആൾക്കാർ അദ്ദേഹത്തെ യുനോ ബേസിക്കലി ഹാഡ് എ കൈൻഡ് ഓഫ് ഡിസോൺഡ്. ഒന്ന് മ്യൂട്ട് ചെയ്യാനേ പിന്നെ. കൈൻഡ് ഓഫ് ഡിസോൺഡ് ഹിസ് വ്യൂ ആസ് വെൽ. സോ അതിനെപ്പറ്റി നിങ്ങളുടെ വ്യൂ എന്താണെന്ന് ജസ്റ്റ് യുനോ ബിഫോർ ജസ്റ്റ് ടെൽ യുവർ വ്യൂസ് മനുപ്രസാദ് എന്ന വ്യക്തി ഇത് ഫ്രീ തിങ്കിങ് ആണെന്ന് പറഞ്ഞായിരുന്നു. സംതിങ് ഫ്രീ തിങ്കിങ് എന്നൊരു വാക്ക് കേട്ടപ്പോൾ ഇന്ന് ക്ലിയർ അല്ല. എങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ പ്ലേ ചെയ്യണോ ജെയ്സ് ബ്രദർ? അല്ല വേണ്ട, അതിനകത്ത് ഫ്രീ തിങ്കിങ് എന്നൊരു അവകാശവാദം വെച്ചായിരുന്നു പുള്ളി. ദിസ് ഇസ് സം കൈൻഡ് ഓഫ് ഫ്രീ തിങ്കിങ് എന്ന് പറയുന്ന പോലെ തോന്നി. നമ്മൾ പ്ലേ ചെയ്താലും അത് ക്ലിയർ ആകത്തില്ല ഫുൾ ആയിട്ട്. നിങ്ങൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ, പുള്ളി പറഞ്ഞത് നിങ്ങൾ തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അതെ, അദ്ദേഹം അത് കഴിഞ്ഞിട്ടൊരു യുനോ ഒരു ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോയും 30 മിനിറ്റ്സിന്റെ പോസ്റ്റ് ചെയ്തായിരുന്നു. ഐ വാച്ച് ദാറ്റ് ഇൻ യുനോ ഓടിച്ചു ഞാൻ നോക്കിയായിരുന്നു. അതിലും അദ്ദേഹം പറയുന്നത് ബേസിക്കലി ഇൻസെസ്റ്റ്യസ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ, ഇപ്പൊ ഒരു ബ്രദറും സിസ്റ്ററും തമ്മിലോ, അല്ലെങ്കിൽ ഒരു ഫാദറും ഡോട്ടറും തമ്മിലോ, അല്ലെങ്കിൽ ഇവൻ എ ഫാദറും സൺ, വാട്ട് എവർ ഇറ്റ് ഇസ് വിത്തിൻ ദ ബൗണ്ട്സ് ഓഫ് ദാറ്റ് ഫാമിലി, അത് ബേസിക്കലി യുനോ ഇസ് അവരുടെ ഈ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ അതിനെ റെക്കമെൻഡ് ചെയ്യുമെന്നും അല്ല, അത് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ലെറ്റ് ദം ഡു ഇറ്റ്, യുനോ ദാറ്റ്സ് ദെയർ. അതിനകത്തൊരു മൂന്നാമതൊരാളുടെ അഭിപ്രായമില്ല, അതിനകത്തൊരു മോറൽ ഇത് വരുന്നില്ല. ലെറ്റ് ദം ഡു ഇറ്റ്, ഇറ്റ്സ് ഫോർ റീക്രിയേഷണൽ സെക്സ്. ആസ് എ ഫ്രീ തിങ്കർ യുനോ ഞാൻ അതിനകത്ത് മൂന്നാമതൊരാളെ ഇടപെടേണ്ട കാര്യമില്ല. ദാറ്റ് ഇസ് വാട്ട് ഹി സെഡ്. ക്ലിയർ ആണോ ജെയ്സ്? യെസ് യെസ്, ആസ് എ ഫ്രീ തിങ്കർ. ഓക്കേ, അതാണ് ഞാൻ കേട്ടത്. ഓക്കേ, തീർച്ചയായിട്ടും ഈ സമയങ്ങൾ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യം. ഓക്കെ, തീർച്ചയായിട്ടും ഈ സമയങ്ങൾ ഞങ്ങള് കൂടുതലായും നിരീശ്വരവാദികൾക്ക് സംസാരിക്കാനുള്ള, എത്തിയസ്റ്റായിട്ടുള്ള ഫ്രണ്ട്സിന് സംസാരിക്കാനുള്ള സമയമാണ് കൊടുക്കുന്നത്. വിഘ്നു എത്തിയിട്ടുണ്ട്. താങ്കൾക്ക് ഈ വിഷയത്തിൽ, ഈ ടോപ്പിക്കിൽ കൊടുത്തിരിക്കുന്ന ചോദ്യത്തിന് താങ്കളുടെ അഭിപ്രായം, തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് തെറ്റ്, ശരിയാണെങ്കിൽ എന്താണ് അതിലെ ശരി എന്നുള്ള വിഷയം താങ്കൾക്ക് ഇപ്പൊ പറയാവുന്നത്? ഓക്കെ, ഞാന് എന്താ തെറ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഇൻസെസ്റ്റ് മോറലായി കാണുന്നതുകൊണ്ട് സൊസൈറ്റിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ അങ്ങനെ സോഷ്യോളജിയിൽ ഒരു എക്സ്പേർട്ട് ഒന്നും അല്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം ഇൻസെസ്റ്റ് അങ്ങനെ മോറലായി കാണുമ്പോൾ, അങ്ങനെ ഒരു ഈ സിബ്ലിങ്സ് തമ്മില്, സിബ്ലിങ്സ് എന്നല്ല, അത് രക്തബന്ധം എന്നുള്ളതുകൊണ്ട് മാത്രല്ല, ഒരു വീട്ടിൽ ജീവിക്കുന്ന, അതായത് ക്ലോസ് കണ്ടീഷനിൽ ജീവിക്കുന്നവർ തമ്മില്, ചെറുപ്പം തൊട്ടേ അങ്ങനെ ജീവിക്കുന്നവർ തമ്മില് അങ്ങനെ ഒരു റിലേഷൻഷിപ്പിനുള്ള പോസിബിലിറ്റി വരുമ്പോൾ, അവിടെ ഗ്രൂമിങ് പോലത്തെ പ്രശ്നങ്ങൾക്ക് ഉള്ള പോസിബിലിറ്റീസ് കൂടി വരുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് ശരിയാണെന്ന് അറിയില്ല എത്രത്തോളം, അതായത് പറഞ്ഞു ഞാൻ സോഷ്യോളജിയിൽ എക്സ്പേർട്ട് അല്ല. അപ്പൊ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്ത് ഇമ്മോറൽ ആണ്. ഇനി ഒരു തരത്തിലുള്ള പ്രശ്നം ഇല്ല എന്നുണ്ടെങ്കിൽ അത് മോറലായി കാണുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമല്ല. ഇപ്പത്തെ എന്റെ അണ്ടർസ്റ്റാൻഡിങ് പ്രകാരം അത് ഇമ്മോറൽ ആണ്. ഇനി നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഐ ആം റെഡി ടു ചേഞ്ച് മൈ മൈൻഡ്. അല്ല, ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ അത് മോറലി യുനോ ഇപ്പം തെറ്റാണെന്ന് പറയുമ്പം യു ആർ സേയിങ് ദാറ്റ് മേബി ടുമോറോ ഇറ്റ് ക്യാൻ ബി റൈറ്റ്, റൈറ്റ്? ടുമോറോ റൈറ്റ് എനിക്ക് തോന്നുന്നില്ല, കാരണം കണ്ടീഷൻസ് പറ്റ മാറണല്ലോ. സിറ്റുവേഷൻ മാറിക്കഴിഞ്ഞാൽ ഓക്കെ. അതായത് ഇപ്പൊ അത് റൈറ്റ് റോങ് ആണെന്ന് പറയാൻ ഞാൻ കുറച്ച് കാരണങ്ങൾ പറഞ്ഞല്ലോ. നാളെ ആ കാരണങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതന്നെ ഓക്കെ. മറ്റുള്ള നിരീശ്വരവാദി സഹോദരങ്ങൾക്ക് മുന്നോട്ട് വരാം, ഈ വിഷയത്തിൽ അഭിപ്രായങ്ങൾ പറയാം. ഹാൻഡ് റൈസ് ഓൺ ആണ്.
താഴെ ഇരിക്കുന്ന എത്തിസ്റ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് വന്ന് നിങ്ങളുടെ അഭിപ്രായം പറയാവുന്നതാണ്. അതിനുള്ള സമയമാണ്. ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. വിഗ്നു, ചോദ്യം ചോദിക്കാനുള്ള സമയമുണ്ട്. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സമയമാണ്. ഇൻസസ്റ്റ് ശരിവെച്ച മനുപ്രസാദ് അല്ലേ അല്ലെ യഥാർത്ഥ നിരീശ്വരവാദി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. രാജഗോപാൽ വന്നിട്ടുണ്ട്. താങ്കൾ ഒരു നിരീശ്വരവാദെന്ന് വിശ്വസിക്കുന്നു എങ്കിൽ ടോപ്പിക്കിലെ ചോദ്യത്തിന് മറുപടി പറയാം. താങ്ക് യു. എനിക്ക് ഈ സബ്ജക്ട് എന്തോ നിരീശ്വരവാദികളോട് എന്തിനാണ് ഇൻസസ്റ്റിനെ ബന്ധപ്പെടുത്തുന്നത് എന്ന് എനിക്ക് വേണ്ടത്ര ഒരു ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ നിരീശ്വരവാദികളാണെങ്കിലേ അത് ഇൻസസ്റ്റ് അംഗീകരിക്കുള്ളൂ എന്നോ, അല്ലെങ്കിൽ ഈശ്വരവാദികൾ അത് അംഗീകരിക്കാത്തവരാണെന്നോ, അല്ലെങ്കിൽ ഈശ്വര വിശ്വാസമുള്ളത് കൊണ്ടാണ് ഈ മറ്റുള്ളവർ ദൈവത്തെ പേടിച്ചാണ് നിരീശ്വരവാദികൾ. രാജഗോപാൽ ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കാം. ഞങ്ങളിവിടെ കുറച്ചു മുന്നേ ഓഡിയോ പ്ലേ ചെയ്തായിരുന്നു. എസൻസ് ഗ്ലോബലിലെ കഴിഞ്ഞ 2019 നടന്ന ലിറ്റ്മസ് എന്ന് പറയുന്ന ഒരു കോൺഫറൻസിൽ കേട്ടായിരുന്നു. ഓക്കെ, അപ്പൊ താങ്കൾ പറയണം ഇൻസസ്റ്റ് ശരിവെച്ച മനുപ്രസാദ് അല്ലെ യഥാർത്ഥ നിരീശ്വരവാദി, അതല്ല എങ്കിൽ താങ്കളുടെ അതല്ല താങ്കൾ അതിനോട് യോജിക്കുന്നില്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാം. യോജിക്കുന്നില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ആ ടോപ്പിക്കിൽ തന്നെ നിരീശ്വരവാദത്തോട് ബന്ധപ്പെടുത്തേണ്ട സംഗതി അല്ലാതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, എന്തുകൊണ്ട് താങ്കൾ യോജിക്കുന്നില്ല എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ല, ഒന്നാമത് ഈ ഇൻസസ് എന്ന് പറഞ്ഞത് അതിനാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഈ നിരീശ്വരവാദി ആയതുകൊണ്ട് ആണെങ്കിൽ അതുകൊണ്ട് ആരും പേടിക്കേണ്ട, അതുകൊണ്ട് അങ്ങനെ എന്നുള്ളതില്ല. ഞാൻ പ്രകൃതിവാദി, പക്ഷെ പ്രകൃതിവാദി ആണെങ്കിൽ ശരി ഇൻസസ്റ്റ് നേച്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻസസ്റ്റ് ധാരാളമാണ് മൃഗങ്ങളിലോ മറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. അല്ലാതെ ഈശ്വരവാദിയും നിരീശ്വരവാദിയും ഈശ്വരവിശ്വാസിയും നിരീശ്വരവാദിയും തമ്മിലൊന്നും ആ കാര്യത്തിൽ വേറെ ഒരു വേർതിരിവുണ്ടാവേണ്ടതില്ല. കാരണം ഈ ഇൻസസ്റ്റിൽ നിന്ന് ഇൻസസ്റ്റ് വേണ്ട എന്നും ഒരു പക്ഷെ മനുഷ്യനും വെച്ചത് ആ ഇവല്യൂഷന്റെ ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ സിവിലൈസേഷന്റെ ഭാഗമായിട്ട് വന്നൊരു സംഗതിയാണ്. സിവിലൈസേഷന്റെ ഭാഗമായിട്ട് ഒരു സമൂഹ ജീവിയായിട്ട് മനുഷ്യൻ മാറിയപ്പോൾ സ്വയം ഏർപ്പെടുത്തിയ ഒരുപാട് നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇൻസസ്റ്റ് വേണ്ട എന്ന് വന്നിട്ടുണ്ടാവുക. അത് ഈശ്വരവിശ്വാസികൾക്കും നിരീശ്വരവാദികൾക്കും ഒരുപോലെ ബാധകമാണ്. അതുകൊണ്ട് നിരീശ്വരവാദികൾക്ക് മാത്രമായ ഇത് ആവാം എന്ന് പറയുന്നവൻ ഏറ്റവും പെർഫെക്റ്റായ നിരീശ്വരവാദിയാണ് എന്ന് പറയുന്ന പോലെ തന്നെ വേണമെങ്കിൽ ഏറ്റവും പെർഫെക്റ്റായ അതിനേക്കാൾ കൂടുതൽ ഏറ്റവും പെർഫെക്റ്റ് ആയ ഒരു പ്രകൃതിവാദിയാണ് എന്ന് പറയാനേ പറ്റുള്ളൂ എന്നാണ് എന്റെ പ്രൈമറി ആയിട്ടുള്ള അഭിപ്രായം. അതായത് ഞാനൊന്നും മറുപടി പറഞ്ഞോട്ടെ. ഇപ്പൊ നമ്മള് എത്തിസ്റ്റിനാണ് സമയം കൊടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വാദത്തിനുള്ളൊരു ഇതാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹത്തിനോട് ചോദിച്ചു, അതായത് ഇപ്പൊ ഇത് എവല്യൂഷന്റെ ഇതായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്നത് രാജഗോപാൽ, താങ്ക് യു. താങ്കൾ ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു, താങ്കളുടെ അഭിപ്രായം പറഞ്ഞു. വിഗ്നു വന്നിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ഇതിൽ നിന്ന് ലീവായി. മറ്റു നിരീശ്വരവാദികൾക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരാം, ഹാൻഡ് റൈസ് ഓപ്പൺ ആണ്. ടോപ്പിക്കിൽ കൊടുത്തിട്ടുള്ള ചോദ്യത്തിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് തെറ്റ്, നിങ്ങൾ അതിൽ യോജിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് യോജിക്കുന്നു എന്നുള്ള വിഷയത്തിൽ സംസാരിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഒരു സമയമാണ്. സോ ഒരു ഒരു കാര്യം ഇവിടെ ജസ്റ്റ് പറയണം, ഇത് യുനോ നിരീശ്വരവാദികൾ അല്ലെങ്കിൽ യുനോ ഏത്തിസ്റ്റുകൾ എല്ലാം ഇമ്മോറൽ ആണെന്നോ അങ്ങനത്തെ ഒരു കാര്യമൊന്നുമല്ല നമ്മളിവിടെ പറയുന്നത്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ഏത്തിസ്റ്റ് പറഞ്ഞു, അപ്പൊ അതൊരു ഏത്തിസത്തിന്റെ കോൺസിക്വൻസ് ആണോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ആ അദ്ദേഹം പറഞ്ഞതിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ വ്യൂ അബൌട്ട് ശരിയാണെന്ന് അംഗീകരിക്കുന്നുണ്ടോ, അല്ല മനുപ്രസാദ് പറഞ്ഞ തെറ്റാണ്, ആസ് എൻ ഏതിസ്റ്റ് യുനോ ഐ സ്റ്റിൽ തിങ്ക് ദാറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല, അങ്ങനത്തെ ഒരു വ്യൂ. ദിസ് ഇസ് നോട്ട് ടൈറ്റിൽ, ചിലപ്പം ചില ആൾക്കാർക്ക് പ്രൊവക്കേറ്റീവ് ആയിട്ട് തോന്നുമെങ്കിലും ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ നിങ്ങളുടെ വ്യൂ ഇപ്പൊ നിങ്ങൾക്ക് മുൻപോട്ട് വന്ന് പറയാം. പറഞ്ഞതുപോലെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് പറയുന്നവരെല്ലാം അല്ലെങ്കിൽ എല്ലാ നിരീശ്വരവാദികളും ഇങ്ങനെ പറയുന്നല്ല. മനുപ്രസാദ് ഇത് പറഞ്ഞ സമയത്ത് തന്നെ പല നിരീശ്വരവാദികളും ഇതിനെതിർപ്പായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇത് ഇപ്പോ
ഈ ക്ലബ് ഹൗസിൽ താഴെയിരിക്കുന്ന എത്തിയസ്റ്റുകൾക്ക് ഇതിനോട് വിയോജിപ്പാണെങ്കിൽ നിങ്ങൾക്ക് വന്ന അഭിപ്രായങ്ങൾ പറയാനുള്ള സമയമുണ്ട്. ലെക്സിന് സംസാരിക്കാം ഈ വിഷയത്തിൽ അഭിപ്രായ വിയോജിപ്പും എന്താണ് അല്ലെങ്കിൽ യോജിപ്പ് എന്താണെന്ന്. ഓക്കെ മാത്യു അങ്ങാടിയിൽ താങ്കൾ ഒരു ഓക്കെ ക്രിസ്ത്യൻ ആയിട്ടാണ് പ്രൊഫൈൽ കാണുന്നത്, താങ്കൾക്ക് സംസാരിക്കാനുള്ള അവസരം തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് വിഷയത്തിലേക്ക് തന്നെ കടക്കാൻ ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ അഗൈൻ എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഇട്ടിരിക്കുന്ന ടോപ്പിക് നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. സത്യം പറഞ്ഞ ടോപ്പിക് വായിച്ചിട്ടും എത്തിസ്റ്റുകൾ മുൻപോട്ട് വന്ന് അവരുടെ വ്യൂസ് പറയണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് ആദ്യം, ബിഫോർ വി പ്രസന്റ് ദി ആർഗ്യുമെന്റ്. പക്ഷേ രണ്ടുപേരും നമ്മളോട് സംസാരിച്ചു ആൻഡ് it was you know very clear what they had to say. So basically endana ivada topic endana ivada title nammal koduthekkunnathu incest seri vecha Manu Prasad alle yadartha nirishana avarude parayan udheshikkunnathu nirishanavadigal ellam incest seri vekkunu ennalla nirishanavadigal morally good aagan kadiyilla ennulla vaadam nammal vekkunnilla. But the question njan parayana clear aanu ende poor connection കാണിക്കുന്നുണ്ട്. ഇപ്പോ ക്ലിയർ ആണ്. ഇപ്പോ ക്ലിയർ ആണ്. ഓക്കേ. So the question is, can we be good without God? ദൈവം ഇല്ലാതെ morally നമ്മൾ objectively good ആകാൻ സാധിക്കുമോ? അതായത് ദൈവത്തിൽ വിശ്വസിക്കാതെ സാധിക്കുക എന്നല്ല, ദൈവം ഇല്ലാതെ, ദൈവം എന്നൊരു എൻറ്റിറ്റി ഇല്ലാതെ, സൈമൺ ഒന്ന് മ്യൂട്ട് ചെയ്യാവോ, ദൈവം എന്നുള്ള ഒരു എൻറ്റിറ്റി ഇല്ലാതെ can we be good? So the difference മനസ്സിലാക്കണം. ദൈവം ശബ്ദം ഒന്ന് കൂടി സംസാരിക്കണം. ആശേ ശബ്ദം കുറവാണ്. ഓക്കെ ഇപ്പം ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ ദ ക്വസ്റ്റ്യൻ ഇസ്, ക്യാൻ വി ബി ഗുഡ് വിതൗട്ട് ഗോഡ്? ഞാൻ ഒന്നുകൂടെ പറയാം, ക്യാൻ വി ബി മോറലി ഗുഡ്, ഒബ്ജക്റ്റീവ്ലി ഗുഡ് വിതൗട്ട് ഗോഡ്? ദ ക്വസ്റ്റ്യൻ ഇസ് നോട്ട്, ക്യാൻ വി ബി ഗുഡ് വിതൗട്ട് ബിലീവിംഗ് ഇൻ ഗോഡ്? ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിക്കും മോറലി ഗുഡ് ആകാൻ സാധിക്കും? വളരെ ഒരു ന്യൂനപക്ഷമാണെന്ന് പറഞ്ഞാൽ പോലും ചില നിരീശ്വരവാദികൾ നോബൽ പീസ് പ്രൈസ് ഒക്കെ വിജയിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല കാര്യങ്ങൾ പല നിരീശ്വരവാദികളും ചെയ്യുന്നുണ്ട്. മോറലി വളരെ നല്ല ലൈഫ് ലീഡ് ചെയ്യുന്ന നിരീശ്വരവാദികളുണ്ട്, ആ കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. പക്ഷെ ക്വസ്റ്റ്യൻ ഇവിടെ ഇതാണ്, ഏത്തീസം ട്രൂ ആണെങ്കിൽ, അല്ലെങ്കിൽ ഏത്തീസം അറ്റ് എ പ്രാക്ടിക്കൽ ലെവൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ മൊറാലിറ്റി പോസിബിൾ ആണോ, ഒബ്ജക്റ്റീവ്ലി മോറൽ സ്റ്റേറ്റ്മെന്റ്സ് പോസിബിൾ ആണോ? ഇവിടെയാണ് നമ്മൾ നേരത്തെ നമ്മൾ മനുപ്രസാദിനെ മാത്രമല്ല, എന്തുകൊണ്ടാണ് മനുപ്രസാദ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു യഥാർത്ഥ നിരീശ്വരവാദി ആയതുകൊണ്ടാണ്. അതായത് നിരീശ്വരവാദത്തിന്റെ ലോജിക്കൽ കോൺസിക്വൻസ് പഠിച്ചിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ് മനുപ്രസാദ്. ഇവിടെ പല നിരീശ്വരവാദികളും കാണും, അതിന്റെ ലോജിക്കൽ കോൺസിക്വൻസ് അറിയാതെ അദ്ദേഹത്തെ ആ സമയത്ത് വിമർശിച്ച ആൾക്കാരുണ്ട്. എസൻസ് പോലെ പോപ്പുലർ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ പ്രസ്ഥാനം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണോ അതോ അദ്ദേഹം പ്രസംഗിച്ച എസൻസിന്റെ വേദിയിലായിരുന്നു, അവരും അദ്ദേഹത്തെ ഡിസോൺ ചെയ്ത്, രവിചന്ദ്രൻ സാറും അദ്ദേഹത്തെ ഡിസോൺ ചെയ്ത്. പക്ഷെ രവിചന്ദ്രൻ സാർ അദ്ദേഹത്തെ ഡിസോൺ ചെയ്യുമ്പോഴും തിയറോട്ടിക്കലി ഏത്തീസത്തിനെതിരായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അതായത് ഇൻസെസ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, അല്ലെങ്കിൽ അതിൽ തെറ്റില്ല എന്ന് മനുപ്രസാദ് പറഞ്ഞ മനുപ്രസാദ് ആണ് യഥാർത്ഥ നിരീശ്വരവാദി. അതിനെ ഖണ്ഡിച്ച, അല്ലെങ്കിൽ അവിടെ ഒരു ഒബ്ജക്റ്റീവ് മൊറാലിറ്റി അസ്യൂം ചെയ്ത രവിചന്ദ്രൻ സാറ് അവിടെ ഏത്തീസത്തിന്റെ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ തള്ളിക്കൊണ്ട് ഒരു തീസത്തിന്റെ ഭാഗത്തിലേക്ക് മാറുന്നതാണ് അവിടെ യഥാർത്ഥത്തിൽ നടന്നത്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ നമ്മൾ മനുപ്രസാദിന്റെ ഓഡിയോ മാത്രമല്ല ഇവിടെ പ്ലേ ചെയ്തത്, ലോറൻസ് ക്രോസ് ഇന്ന് പ്രശസ്തനായ നവനാസ്തികനായിരിക്കുന്ന, ന്യൂ ഏത്തീസ്റ്റ് ആയിരിക്കുന്ന, ഫിസിസിസ്റ്റ് ആയിരിക്കുന്ന, പക്ഷെ ഫിസിസ്റ്റ് ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഫിസിക്സിനേക്കാളും കൂടുതൽ അദ്ദേഹം പോപ്പുലർ ആയിരിക്കുന്നത് ഏത്തീസം പ്രചരിപ്പിക്കുന്നതുകൊണ്ടാണ്. അദ്ദേഹം ഒരു ഡിബേറ്റിൽ പറഞ്ഞ കാര്യമാണ് നമ്മൾ മുമ്പേ പ്ലേ ചെയ്തത്. അവിടെ അദ്ദേഹം പറയുന്നത് ഇൻസെസ്റ്റിന് ഒരു കുഴപ്പമില്ല, പക്ഷെ അത് നമ്മളെ ഞെട്ടിപ്പിക്കും എന്ന് പറഞ്ഞാലും അത് അതേ ഏത്തീസത്തിന്റെ കോൺസിക്വൻസ് മനസ്സിലാക്കിക്കൊണ്ട് പറയുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഇന്ന് നിരീശ്വരവാദികളുടെ ലോകത്തിൽ ഏതൊരു അക്കാഡമിക് രീതിയിൽ റാങ്ക് ചെയ്താലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പേരുകളിൽ, ഏറ്റവും ടോപ്പ് 5 പേരുകളിൽ ഒരാളായിരിക്കും പീറ്റർ സിംഗർ. ഞാൻ വേണമെങ്കിൽ സ്പെല്ലിംഗ് പറഞ്ഞുതരാം, പീറ്റർ, ഓക്കെ, സിംഗർ, SINGER, പീറ്റർ സിംഗർ.
ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഇതേ മോറൽ എത്തിക്കൽ ഫിലോസഫർ ആണ്, അപ്ലൈഡ് എത്തിക്സിൽ വർക്ക് ചെയ്യുന്ന നിരീശ്വരവാദിയാണ്. അക്കാഡമിക്കലി ഈ സംഭവം മോറൽ ഫിലോസഫി ഏറ്റവും ഡീപ്പായിട്ട് പഠിച്ച ഏത്തീസ്റ്റ് നിരീശ്വരവാദിയാണ് ഈ പീറ്റർ സിംഗർ. അദ്ദേഹം പബ്ലിക്ലി വാദിച്ചിട്ടുണ്ട് റേപ്പ് ചെയ്യുന്നത് തെറ്റല്ല. നിങ്ങൾ ഇപ്പം ഗൂഗിൾ അടിച്ചാലും നിങ്ങൾക്ക് ആ വാർത്തകൾ കിട്ടും. അദ്ദേഹം ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാര്, അങ്ങനത്തെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള വ്യക്തികളെ റേപ്പ് ചെയ്യുന്നത് തെറ്റല്ല എന്ന് പബ്ലിക്ലി വാദിച്ച ആളാണ് പീറ്റർ സിംഗർ. അതുപോലെ തന്നെ ഡിസബിലിറ്റീസ് ആയിട്ട് ജനിക്കുന്ന കുട്ടികളെ കൊന്നുകളയാം എന്ന് മോറലി വാദിച്ച ആളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വാദിക്കാൻ ഇവര് റെഡിയാകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? കാരണം ഇവർ അസ്യൂം ചെയ്യുന്നത് ഒരു യൂട്ടിലിറ്റേറിയൻ, അതായത് നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ഉള്ള അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് മൊറാലിറ്റി കംപ്ലീറ്റ്ലി തള്ളിക്കൊണ്ട് നിരീശ്വരവാദം അവർ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അക്കാഡമിക്കലി അതിന്റെ ഡീപ്പായിട്ട് കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് അതിന്റെ ലോജിക്കൽ കോൺസിക്വൻസ് ഫോളോ ചെയ്യുന്നതേ ഉള്ളു. ഇത് ഇവിടെ രണ്ടാമത് സംസാരിച്ച എത്തിസ്റ്റും ആദ്യം സംസാരിച്ച അദ്ദേഹം മൊറാലിറ്റി നമുക്ക് എല്ലാവർക്കും ബാധകമാണെന്നുള്ള രീതിയിൽ ഒരു വ്യൂ എടുക്കാൻ നോക്കി. അതേസമയം തന്നെ അവിടെ തന്നെ അനിൽ ബ്രദർ അവിടെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് വന്നു. തീർച്ചയായിട്ടും ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് ബ്രദറിന് ഇതിനെപ്പറ്റിയൊക്കെ അധികം തീർച്ചയായിട്ടും ആഡ് ചെയ്യാൻ കാണും. പക്ഷെ നമ്മൾ ആദ്യം ഈ ഏത്തിസ്റ്റുകൾ തന്നെ പറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ട കാരണം എല്ലാ ഏത്തിസ്റ്റുകളും അല്ല, എസ്പെഷ്യലി ക്ലബ് ഹൗസിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഒരു ഡിസോണസ്റ്റി. നമ്മൾ ആർഗ്യുമെന്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അവര് എല്ലാവരും പറ്റിയല്ല, ഞാൻ താഴെ ഇരിക്കുന്ന എല്ലാവരും പറ്റിയല്ല പറയുന്നത്, പക്ഷെ ചില ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ആർഗ്യുമെന്റിൽ നിന്ന് മാറി ഒളിക്കാൻ വേണ്ടി തന്നെ ഒരു അൺറീസണബിൾ ആയിട്ടുള്ള പൊസിഷൻ എടുക്കും. ഇപ്പൊ നമ്മൾ ആദ്യം ചോദിച്ചപ്പോഴത്തേന് ഇവിടെ അവർ പറഞ്ഞ് ഇൻസെസ്റ്റ് ശരിയല്ല, അല്ലെങ്കിൽ ഞങ്ങളെ നിരീശ്വരവാദികളെ അങ്ങനെ കാസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പ്രോബ്ലം ഇവിടെ ഇതാണ്, എല്ലാവർക്കും ഇൻസെസ്റ്റ് ശരിയല്ല അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്ലി അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗ്രൗണ്ടിങ് പ്രോബ്ലം വരും. ദർ ഇസ് എ ഗ്രൗണ്ടിങ് പ്രോബ്ലം ഫോർ മോറൽ ലോസ്. എന്താണ് മോറൽ ലോസ്? ഇപ്പം ഫോർ എക്സാമ്പിൾ മൊറാലിറ്റി, പല ഏത്തിസ്റ്റുകളും മൊറാലിറ്റി സബ്ജക്റ്റീവ് ആണെന്ന് പറയും. സബ്ജക്റ്റീവ് ആണെന്ന് പറഞ്ഞാൽ എനിക്കൊരു മൊറാലിറ്റി, തനിക്കൊരു മൊറാലിറ്റി, നമുക്കാർക്കും എല്ലാവർക്കും ബാധകമായ മൊറാലിറ്റി ഇല്ല. സോ മൊറാലിറ്റി സബ്ജക്റ്റീവ്. ആ പൊസിഷനാണ് ഇദ്ദേഹം എടുക്കുന്നത്, യുനോ മനു പ്രസാദ് ഒക്കെ എടുക്കുന്നത്. അപ്പം താൻ ചെയ്യുന്ന കാര്യം, ദാറ്റ് ഇസ് യുവർ ബിസിനസ്, ഇറ്റ് ഇസ് നോട്ട് മൈ. ഇവിടെ അവരോട് പുഷ് ചെയ്ത് ചോദിച്ചാൽ അവർ പറയുന്ന കാര്യം ബേസിക്കലി കൺസെന്റ്. യുനോ കൺസെന്റ് ഉണ്ടെങ്കിൽ എന്ത് നടക്കാം, രണ്ട് പേര് തമ്മിൽ കൺസെന്റ് ആണെങ്കിൽ എന്ത് നടക്കാം. പക്ഷേ കൺസെന്റിന്റെ കാര്യം യുനോ ബേസിക്കലി നമ്മൾ അതേ സെയിം ഇപ്പൊ സെക്സിന്റെ കാര്യം പറയുമ്പോഴത്തേന് നമ്മൾ ആ ആർഗ്യുമെന്റ് ഒന്നുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കൺസെന്റ് ആണ് ഇതിന്റെ ക്രൈറ്റീരിയ എങ്കിൽ ബീസ്റ്റാലിറ്റി കുഴപ്പമില്ലല്ലോ എന്ന് നമ്മൾ ചോദിച്ചത്, അഥവാ മൃഗങ്ങളുമായിട്ട് സെക്സ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ കഴിഞ്ഞ ചില വർഷങ്ങൾക്കുള്ളിൽ തന്നെ പല കേസുകളും യുനോ പല മൃഗങ്ങളുമായിട്ട് ഇങ്ങനത്തെ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ മൃഗങ്ങളെ റേപ്പ് ചെയ്യുന്ന കേസുകളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല കേസുകളും ബീസ്റ്റാലിറ്റി കഴിഞ്ഞ ചില വർഷങ്ങളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പല രാജ്യങ്ങളും ഇന്ന് ബീസ്റ്റാലിറ്റി ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. ലീഗലാണ് അവിടെ, അതായത് ഒരു പട്ടിയായിട്ടോ ഒരു പൂച്ചയായിട്ടോ അല്ലെങ്കിൽ ഒരു കാവ് ഓർ എ ഗോട്ട് എൻഗേജിങ് ഇൻ സെക്ഷുവൽ ആക്ടിവിറ്റി ഈസ് കൺസിഡേർഡ് ലീഗൽ. ലീഗൽ സ്റ്റേറ്റസ് പല ഇതും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ചോദിക്കുമ്പോഴത്തേന് ഇവർ പറയും, പക്ഷേ മൃഗത്തിന് കൺസെന്റ് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. യുനോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിക്കൻ കഴിക്കുമ്പോൾ നിങ്ങൾ കൺസെന്റ് എടുക്കുന്നുണ്ടോ? ഒരു കൊതുകിനെ അടിച്ചു കൊല്ലുമ്പോൾ കൺസെന്റ് എടുക്കുന്നുണ്ടോ? ഈ കൺസെന്റ് എന്ന് പറയുന്ന പോലും മോറൽ ക്വസ്റ്റ്യൻ ആണ്. മൃഗങ്ങൾക്ക് കൺസെന്റ് കൊടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് മോറൽ സെന്റിയൻസ് ഇല്ല. ഒരു കാര്യത്തിൽ കൺസെന്റ് കൊടുക്കാനോ ഇല്ലെങ്കിലോ സെന്റിയൻസ് ഇല്ല. അപ്പൊ ഈ കൺസെന്റ് ഒക്കെയാണ് ഇതിന്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ അതിന് ആർഗ്യുമെന്റ് ഫ്രോം കൺസെന്റ് എന്ന് പറയുമ്പോൾ അത് വീണുപോകും. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റീവ് മൊറാലിറ്റി ഇവർ അസ്യൂം ചെയ്താൽ എല്ലാം മോറലാണെന്ന് വാദിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ നിരീശ്വരവാദികളായ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ പോലും റേപ്പ് എന്ന കാര്യത്തിൽ തെറ്റായിട്ടൊന്നുമില്ല, മോറലി തെറ്റായിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും. ഒരു കൊച്ചുകുട്ടി ഡിസേബിൾഡ് ആണെങ്കിൽ ജനിച്ചിട്ട് ഒരു മൂന്നാല് മാസത്തിനുള്ളിൽ കൊന്നു കളയുന്നതിൽ തെറ്റില്ല. കാരണം മൊറാലിറ്റി സബ്ജക്റ്റീവ് ആണ്. നമ്മൾ നമ്മുടെ തന്നെ കാര്യങ്ങൾ ചിന്തിച്ച് അതിനായിട്ടുള്ള അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു ഇക്വേഷനിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റില്ല. ഇതാണ് ഏത്തീസത്തിന്റെ ആക്ച്വൽ യുനോ കോൺസിക്വൻസ്. ഞാൻ മോറൽ ആർഗ്യുമെന്റ് മാത്രം പെട്ടെന്ന് ഞാനൊന്ന് വിവരിച്ചിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഏത്തിസ്റ്റുകൾ അറ്റ്ലീസ്റ്റ് അക്കാഡമിക് തലത്തിൽ മൊറാലിറ്റി ഒബ്ജക്റ്റീവ് ആണെന്ന് അംഗീകരിക്കാത്തത്. പ്രശസ്തനായ ഫിലോസഫർ ഓഫ് സയൻസ് ഏത്തിസ്റ്റ് ആയിരിക്കുന്ന മൈക്കിൾ റൂസ് പറയുന്ന ഒരു കാര്യമാണ്, മൊറാലിറ്റി ഒബ്ജക്റ്റീവ് ആണെന്ന് കാണിച്ചാൽ ദൈവം ഉണ്ടെന്ന് തെളിയും. അത് തന്നെയാണ് ജെ എൽ മാക്കി പറഞ്ഞത്. ജെ എൽ മാക്കി അഗൈൻ ആണ് ഏത്തിസ്റ്റ് ഫിലോസഫർ. അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റീവ് മൊറാലിറ്റി എന്ന് പല അല്ലെങ്കിൽ വെർച്വലി മെജോറിറ്റി ഓഫ് ഏത്തിസ്റ്റ് ഫിലോസഫേഴ്സും മാറി നിൽക്കുന്ന അല്ലെങ്കിൽ അതിനെ റിജക്ട് ചെയ്യുന്ന നമ്മുടെ മോറൽ എക്സ്പീരിയൻസിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ഒരു വളർന്നു വരുന്ന ഒരു കുട്ടിക്ക് പോലും എന്താണ് തെറ്റ് ശരി എന്നുള്ളത് അതൊരു നാച്ചുറലായിട്ട് തന്നെ
നമുക്ക് അറിയാവുന്ന സത്യങ്ങൾ പോലും റിജക്ട് ചെയ്തുകൊണ്ട് മോറൽ തെറ്റുകളും ശരികളും ഇല്ല എന്ന് വാദിക്കാൻ അവർ തയ്യാറാകുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് മൊറാലിറ്റി ഉണ്ടെങ്കിൽ ദൈവം ഉണ്ടെന്ന് തെളിയും. ദൈവത്തിനുള്ള ഒരു ആർഗ്യുമെന്റാണ്. ആർഗ്യുമെന്റ് ഞാൻ വേഗത്തിൽ ഒന്ന് വായിക്കാം, അല്ലെങ്കിൽ അതിന്റെ പ്രെമിസുകൾ. ഈ ആർഗ്യുമെന്റ് തന്നെ പല പല ഫോംസ് ഉണ്ട്. ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫോം ഞാൻ വായിച്ചേക്കും. ഇതൊരു ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ആണ്. ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രെമിസുകൾ ശരിയാണെങ്കിൽ കൺക്ലൂഷൻ ശരിയാകും. അഥവാ ഇഫ് ദ പ്രെമിസസ്, ഇപ്പൊ നമ്മള് യുനോ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു മാത്തമാറ്റിക്സിന്റെ ഒരു 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 ടു പ്രൂവ് എന്ന് നമുക്കൊരു ഒരു പ്രോബ്ലം തരുവാണെങ്കിൽ അവിടെ നമ്മൾ ആദ്യം ഒരു ഇക്വേഷൻ, ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ യുനോ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യണമെങ്കിൽ ഇത് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം നമ്മൾ ഒരു സൈഡിൽ ഇക്വേഷൻ എടുക്കും. ആ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ സോൾവ് ചെയ്ത് ഡിഡക്റ്റീവ് ആയിട്ട് സോൾവ് ചെയ്ത് താഴോട്ട് വന്നിട്ട് നമ്മൾ പറയും ഇത് ഇക്വേഷൻ വൺ. പിന്നെ നമ്മൾ താഴോട്ട് യുനോ സോൾവ് ചെയ്ത് പോയിട്ട് നമ്മൾ പറയും ഇത് ഇക്വേഷൻ ടു. പിന്നെ നമ്മൾ രണ്ടും കൂടെ ഒബ്സർവ് ചെയ്തിട്ട് പറയും ഫ്രോം വൺ ആൻഡ് ടു എൽ എച്ച് എസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് ഹെൻസ് പ്രൂവ്ഡ്. ഇതാണ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്. പ്രെമിസുകൾ ശരിയാണെങ്കിൽ, പ്രെമിസുകൾ സൗണ്ട് ആണെങ്കിൽ അതിന്റെ കൺക്ലൂഷൻ ട്രൂ ആണ്, കറക്റ്റ് ആണ്. മോറൽ ആർഗ്യുമെന്റിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആണ് ഞാൻ പറയുന്നത്, കാരണം നമ്മുടെ യുനോ ഈ ഒരു ചർച്ചയുടെ പരിമിതി ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവതരിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം. പ്രെമിസ് വൺ, ഇഫ് ഗോഡ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഒബ്ജക്റ്റീവ് മോറൽ വാല്യൂസ് ആൻഡ് ഡ്യൂട്ടീസ് ഡു നോട്ട് എക്സിസ്റ്റ്. അഥവാ ദൈവം എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ, ദൈവം എന്നൊരു എന്റിറ്റി ഇല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള മോറൽ വാല്യൂസും ഡ്യൂട്ടീസും ഇല്ല. അഥവാ ഇൻസെസ്റ്റ് ശരിയാണ് തെറ്റാണെന്ന് നമുക്ക് ഒബ്ജക്റ്റീവ് ആയിട്ട് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഏതൊരു കാര്യം, റേപ്പോ മേർഡറോ ശരിയോ തെറ്റോ നമുക്ക് പറയാൻ പറ്റില്ല. പ്രെമിസ് ടു, ഒബ്ജക്റ്റീവ് മോറൽ വാല്യൂസ് ആൻഡ് ഡ്യൂട്ടീസ് എക്സിസ്റ്റ്. ഫസ്റ്റ് പ്രെമിസ്, ഒബ്ജക്റ്റീവ് മോറൽ വാല്യൂസ് ഉണ്ടെങ്കിൽ ദൈവമുണ്ട്. അഥവാ യുനോ ദൈവം ഇല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് മോറൽ വാല്യൂസ് ആൻഡ് ഡ്യൂട്ടീസ് ഇല്ല. പ്രെമിസ് ടു, പക്ഷേ ഒബ്ജക്റ്റീവ് മോറൽ വാല്യൂസ് ഉണ്ട്. നമ്മുടെ എക്സ്പീരിയൻസിൽ നമുക്കിതറിയാം, നിരീശ്വരവാദികൾക്കും അറിയാം കാര്യങ്ങൾ, പല കാര്യങ്ങളും ഇത് തെറ്റും ശരി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ദെയർഫോർ ഗോഡ് എക്സിസ്റ്റ്. എങ്ങനെയാണ് ഗോഡിലേക്ക് നമ്മൾ എത്തുന്നത്? പ്രശസ്ത നിരീശ്വരവാദിയായിരുന്ന, കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും പോപ്പുലർ എത്തിസ്റ്റുകളിൽ ഒരാളായിരുന്ന, 20th century ലീഡിംഗ് യുനോ ഫിഗേഴ്സ് അല്ലെങ്കിൽ റൈറ്റേഴ്സ് ഫിലോസഫേഴ്സിൽ ഒരാളായിരുന്ന സി എസ് ലൂയിസ്, അദ്ദേഹമാണ് ഈ ക്രോണിക്കൽസ് ഓഫ് നാർണിയ ഒക്കെ എഴുതിയത്. അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്നു ജെ ആർ ആർ ടോൾക്കിൻ. ടോൾക്കിനും ലൂയിസും നിങ്ങളൊരു 20th century ഗ്രേറ്റസ്റ്റ് ലിറ്ററേച്ചറിനെ ഏറ്റവും അധികം സ്വാധീനിച്ച പേരുകൾ എടുത്താൽ ഈ രണ്ട് പേരുകളും കാണും. ടോൾക്കിൻ ആണ് ലോർഡ് ഓഫ് ദ റിങ്സ് എഴുതിയത്. ലോർഡ് ഓഫ് ദ റിങ്സ് സിനിമയാക്കി അത് യുനോ പല ഓസ്കർസ് നേടിയിട്ടുള്ള യുനോ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ഓഫ് ആർ ലാസ്റ്റ് 20-30 years ആണ്, അല്ലെങ്കിൽ ലാസ്റ്റ് 100 years ആണ് ലോർഡ് ഓഫ് ദ റിങ്സ്. അത് അതിന്റെ ലിറ്ററേച്ചർ എഴുതിയ ആളാണ് ജെ ആർ ആർ ടോൾക്കിൻ. ടോൾക്കിൻ ഒരു ക്രിസ്ത്യൻ ആയിരുന്നു. അദ്ദേഹം എത്തീസ്റ്റ് ആയിരുന്ന, അവർ രണ്ടുപേരും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഡോൺസ് ആയിരിക്കുന്ന സമയത്ത് ആണ് ടോൾക്കിൻ സി എസ് ലൂയിസിനെ ക്രൈസ്റ്റിലേക്ക് നയിക്കുന്നത്. യുനോ ക്രിസ്ത്യാനിയായി കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിരീശ്വരവാദിയായിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ദൈവം ക്രൂരൻ, അല്ലെങ്കിൽ ലോകത്തിൽ ഇതുപോലത്തെ ഇമ്മോറൽ കാര്യങ്ങളുണ്ട്, ഇൻജസ്റ്റിസ് ഉണ്ട്, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് ഞാൻ ഈ ഈശ്വരവാദത്തിന് എതിരെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നെ എനിക്ക് ക്ലിക്കായി, ഏത് സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്നത് തെറ്റാണ്, ഇന്നത് അനീതിയാണ്, ഇങ്ങനത്തെ ഇൻജസ്റ്റിസ് ഉണ്ട് ലോകത്തിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു പെർഫെക്റ്റ് സ്റ്റാൻഡേർഡ് അസ്യൂം ചെയ്യുന്നുണ്ട്. അഥവാ അദ്ദേഹം പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്, ഒരു ലൈൻ ക്രൂക്കഡ് ആണെന്ന് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഒരു ലൈൻ, നമ്മളൊരു വരയ്ക്കുന്ന ഒരു ലൈൻ ക്രൂക്കഡ് ആണെന്ന് നമ്മൾ പറയാനുള്ള കാരണം ഈസ് ബിക്കോസ് വി ഹാവ് ദ സെൻസ് ഓഫ് എ സ്ട്രേറ്റ് ലൈൻ. സ്ട്രേറ്റ് ലൈനിന്റെ സെൻസ് നമ്മുടെ തലയിലുള്ളത് കൊണ്ടാണ് ഒരു ലൈൻ ക്രൂക്കഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അഥവാ മോറൽ ഇംപെർഫെക്ഷൻ ഈ ലോകത്തിലുണ്ട്, അത് ഞാൻ കണ്ട് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഞാൻ അസ്യൂം ചെയ്യുന്നത് ഒരു മോറലി പെർഫെക്റ്റ് സ്റ്റാൻഡേർഡ് ആണ്, ആ സ്റ്റാൻഡേർഡ് ആണ് ദൈവം. ഒരു ലൈൻ ഓഫ് ആർഗ്യുമെന്റ് കൂടെ പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യാം. മോറൽ ലോസ്, ഒബ്ജക്റ്റീവ് മോറൽ ലോസ് ഉണ്ട്. ഏത് ലോസും, ഏത് സെറ്റ് ഓഫ് ലോസിനും ഉള്ള ഒരു പ്രോബ്ലമാണ് ദ ഗ്രൗണ്ടിങ് പ്രോബ്ലം എന്ന് പറയും. ദ ഗ്രൗണ്ടിങ് പ്രോബ്ലം, ഇപ്പം ഉദാഹരണത്തിന് ലോസ് ഓഫ് ഫിസിക്സ്. ലോസ് ഓഫ് ഫിസിക്സ് െ ഗ്രൗണ്ട് ചെയ്യുന്നത് എവിടെയാണ്? ലോസ് ഓഫ് ഫിസിക്സിനെ ഗ്രൗണ്ട് ചെയ്യുന്നത്, ഇറ്റ് ഇസ് ഗ്രൗണ്ടഡ് ഓൺ ദി എൻറ്റയർ ഫിസിക്കൽ റിയൽ. ഫിസിക്കൽ റിയാലിറ്റിയിലാണ് ഈ ലോസ് ഓഫ് ഫിസിക്സ് ഗ്രൗണ്ട് ചെയ്യുന്നത്. ഇപ്പം യുനോ ലോ ഓഫ് ഗ്രാവിറ്റി, ലോ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഫിസിക്കൽ റെൽമ, അല്ലെങ്കിൽ ഫിസിക്കൽ റെൽമിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ലോ ആണ് ലോ ഓഫ് ഗ്രാവിറ്റി. ഫിസിക്കൽ റെൽമ് ഇല്ലെങ്കിൽ ദർ ഇസ് നോ ഫിസിക്കൽ ലോ. ഫിസിക്കൽ ലോ ഉള്ളത് ഫിസിക്കൽ റെൽമ ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് ലോസ് ഓഫ് ഗ്രാവിറ്റി ആർ യുനോ, അല്ലെങ്കിൽ ലോസ് ഓഫ് ഫിസിക്സ് ആർ യുനോ ഗ്രൗണ്ടഡ്, അതിന്റെ ഗ്രൗണ്ടിങ് ഈ ഫിസിക്കൽ റെൽമിലുണ്ട്. ഫിസിക്കൽ റെൽമിൽ നമ്മൾ കാണുന്ന ഫാക്ച്വൽ ഉണ്ട്. അതുപോലെ തന്നെ
ഉദാഹരണത്തിന് ലോസ് ഓഫ് ലോജിക്, നമ്മൾ യുനോ ലോ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ, ലോ ഓഫ് യുനോ ഐഡന്റിറ്റി, ലോ ഓഫ് എക്സ്ക്ലൂഡഡ് മിഡിൽ, ഇതാണല്ലോ ഫണ്ടമെന്റൽ ലോസ് ഓഫ് ലോജിക്. ഈ ലോസ് ഓഫ് ലോജിക്ക് ഇസ് ഗ്രൗണ്ടഡ് ഓൺ വാട്ട്? ലോസ് ഓഫ് ലോജിക് ഇസ് ഗ്രൗണ്ടഡ് ഓൺ എവറിഥിങ് ദാറ്റ് എക്സിസ്റ്റ് ആൻഡ് പോസിബിളി എക്സിസ്റ്റ്. അതിന്റെ ഗ്രൗണ്ടിങ് നമുക്ക് എക്സിസ്റ്റൻസ് എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഗ്രൗണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ രണ്ട് ലോസും, ലോസ് ഓഫ് ലോജിക്കും ലോസ് ഓഫ് ഫിസിക്സും ഡിസ്ക്രിപ്റ്റീവ് ആണ്, അഥവാ അത് കാര്യങ്ങളെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇപ്പൊ ലോ ഓഫ് ഗ്രാവിറ്റി നമുക്ക് യുനോ വി ക്യാൻ ഒബ്സർവ് ഇറ്റ്, ആ ഫിനോമിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ലോ ആണ് ലോ ഓഫ് ഗ്രാവിറ്റി. പക്ഷേ മോറൽ ലോസ് ദ ഗ്രൗണ്ടിങ് പ്രോബ്ലം വരുമ്പോഴത്തേന് അത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ലോസ് മാത്രമല്ല, അഥവാ മർഡർ തെറ്റാണെന്ന് അല്ലെങ്കിൽ റേപ്പ് തെറ്റാണെന്ന് മാത്രമല്ല നമ്മൾ പറയുന്നത്, റേപ്പ് ചെയ്യാൻ പാടില്ല, മർഡർ ചെയ്യാൻ പാടില്ല, ഒരാളെ യുനോ വഞ്ചിക്കാൻ പാടില്ല, ഇൻസസ്റ്റ് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ നമ്മൾ പ്രിസ്ക്രിപ്റ്റീവ് ആയിട്ടും പറയും. സോ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ്, ഇറ്റ് ഇസ് പ്രിസ്ക്രിപ്റ്റീവ്. ഇത് പണ്ട് ഡേവിഡ് ഹ്യൂം പറഞ്ഞ ഈസ് ഓർ ഡൈക്കോട്ടമിയ, മർഡർ ഈസ് റോങ് ബട്ട് ഫ്രോം ദർ യു ഹാവ് ടു ഗോ ടു സേ, യു ഹാവ് ടു ഗോ ആൻഡ് സേ മർഡർ യു ഓട്ട് നോട്ട് ടു മർഡർ. അപ്പൊ ഒരു ഓട്ട് വരുന്നുണ്ട്, ഒരു പ്രിസ്ക്രിപ്ഷൻ വരുന്നുണ്ട്. അപ്പം ഡിസ്ക്രിപ്റ്റീവ് ആണ് ഈ ലോസ് ഓഫ് ഫിസിക്സും ലോസ് ഓഫ് ലോജിക്കും. പക്ഷെ ലോസ് ഓഫ് മൊറാലിറ്റി, മോറൽ ലോസ് ഡിസ്ക്രിപ്റ്റീവ് മാത്രമല്ല, അതിനനുസരിച്ച് നമ്മൾ ജീവിക്കണം, അഥവാ അത് പ്രിസ്ക്രിപ്റ്റീവ് ആണ്. അങ്ങനെ അത് പ്രിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ അതിന്റെ ഗ്രൗണ്ടിങ് ഒരു പ്രിസ്ക്രൈബറിലായിരിക്കണം. ഇപ്പോൾ ഒരു പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഡോക്ടറിന്റെ അടുത്ത് എന്ന് പ്രിസ്ക്രിപ്ഷൻ മേടിക്കുമ്പോഴത്തേനും അവിടെ ഇംപ്ലിസിറ്റ് ആണ് ഒരു പ്രിസ്ക്രൈബർ ഉണ്ട്, അഥവാ ആ പ്രിസ്ക്രൈബർ ഒരു മോറലി പെർഫെക്റ്റ് ഏജന്റ്. നേരത്തെ ലൂയിസ് പറഞ്ഞ പോലെ ഒരു പെർഫെക്റ്റ് ലൈൻ, ഒരു സ്ട്രേറ്റ് ലൈൻ ഉണ്ടെങ്കിൽ ഒരു ലൈൻ ക്രൂക്കഡ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു മോറലി പെർഫെക്റ്റ് സ്റ്റാൻഡേർഡ് ഉണ്ട്, അത് വെറും ഒരു അബ്സ്ട്രാക്ട് സ്റ്റാൻഡേർഡ് അല്ല, അതൊരു പ്രിസ്ക്രൈബർ ആണ്, ദാറ്റ് ഇസ് ഗോഡ് ഹിംസെൽഫ്. സോ യു ഹാവ് ടു ഗ്രൗണ്ട് യുനോ മൊറാലിറ്റി, അത് ഒബ്ജക്റ്റീവ് മൊറാലിറ്റി ഗ്രൗണ്ട് ചെയ്യണമെങ്കിൽ ദൈവം വേണം, അഥവാ ഒബ്ജക്റ്റീവ് മൊറാലിറ്റി ഉണ്ടെങ്കിൽ ദൈവം ഉണ്ടെന്നുള്ള തെളിവാണ്. ഇറ്റ് ഇസ് കോൾഡ് ദ മോറൽ ആർഗ്യുമെന്റ്. ഇവിടെ താഴെ യുക്തിവാദികൾ എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും ഇന്ന് നാട്ടിൽ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ എന്റെ പക്ഷം എന്നല്ല, ഇവിടെ ഈ യുക്തിവാദത്തെ പറ്റി വായിക്കുന്ന ആൾക്കാർക്ക് നിരീശ്വരവാദികൾക്കും അറിയാം, യുക്തിവാദം എന്ന് പറയുന്നത് നിരീശ്വരവാദമല്ല. കഴിഞ്ഞ ദിവസം ഞാൻ വളരെ ഓണസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ വൈശാഖൻ തമ്പി എന്ന് പറഞ്ഞ ആള്, അദ്ദേഹത്തെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, അദ്ദേഹം യൂട്യൂബിൽ പറഞ്ഞു, ഞാൻ എന്നെ തന്നെ ഒരു യുക്തിവാദി എന്ന് ഇപ്പം ഐ ഡോണ്ട് കൺസിഡർ മൈസെൽഫ്, ഞാൻ അതിനെ പറ്റി ഐ ഹാവ് നോട്ട് കം ടു എ കൺക്ലൂഷൻ. പക്ഷെ യുക്തിവാദം എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് പല ആൾക്കാരും എംപിരിസിസം പറയുന്നത്, സയന്റിസം. അത് യുക്തിവാദത്തിന് നേരെ എതിരാണ്, എല്ലാത്തിനും സയന്റിഫിക് പ്രൂഫ് വേണമെന്നൊക്കെ പറയുന്നത് യുക്തിവാദത്തിന്റെ നേരെ എതിരാണ്, രാഷ്ട്രീയസത്തിന്റെ നേരെ എതിരായിട്ട് നിൽക്കുന്ന വ്യൂ ആണ് എംപിരിസിസം. വേണമെങ്കിൽ സ്റ്റാൻഫോർഡ് എൻസൈക്ലോപീഡിയ ഫിലോസഫിയെ ആ ആർട്ടിക്കിൾ ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി. എനിവേ, ഞാൻ ഈ ഭാഗം പറഞ്ഞിട്ട് ഞാൻ ക്ലോസ് ചെയ്യാം. യുക്തിവാദത്തിന്റെ മെയിൻ ഫാദേഴ്സ് ആയിരുന്നു ലെബ്നിറ്റ്സ്, അതുപോലെ തന്നെ ഡെക്കാർട്ട്, ഡെക്കാർട്ട് വാസ് ദ മെയിൻ, ആൻഡ് കാന്റ്. ഡെക്കാർട്ടിന്റെയും ലെബ്നിറ്റ്സിന്റെ കാര്യം ഞാൻ പറയുന്നില്ല, ലെബ്നിറ്റ്സ് ആണ് നമുക്ക് യുനോ കാൽക്കുലസ് ഒക്കെ തന്ന, ഡെക്കാർട്ട് ആണ് കാർട്ടീഷ്യൻ ജോമെട്രി ആണ് നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്നത്. ടു പ്രോമിനന്റ് മാത്തമാറ്റീഷ്യൻസ്, ഫിലോസഫേഴ്സ്. അവർ രണ്ടുപേരും റാഷണലിസം യൂസ് ചെയ്തുകൊണ്ട്, റീസൺ യൂസ് ചെയ്തുകൊണ്ട് ദൈവം ഉണ്ട് എന്ന് തെളിയിച്ചവരാണ്. അഥവാ ലെബ്നിറ്റ്സിന്റെ കണ്ടിൻജൻസി ആർഗ്യുമെന്റ് റാഷണലിസം യൂസ് ചെയ്തുകൊണ്ട്, യുക്തിവാദം, യുക്തിയുടെ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ദൈവം ഉണ്ടെന്ന് തെളിയിക്കുന്നത്. ഡെക്കാർട്ടിന്റെ ഓണ്ടോളജിക്കൽ ആർഗ്യുമെന്റ്, റാഷണലിസ്റ്റിക് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്താൽ ദൈവം ഉണ്ടെന്ന് തെളിയിക്കുന്നു. മൂന്നാമത്തെ ആളുടെ കാര്യം പറയാം ഇന്നത്തെ ടോപ്പിക് ഇതായതുകൊണ്ട്, ഇമ്മാനുവൽ കാന്റ്. കാന്റും ആർഗ്യുമെന്റ് ഫ്രം മൊറാലിറ്റി, മൊറാലിറ്റി വെച്ച് യുനോ ദൈവം ഉണ്ട് എന്ന് തെളിയിക്കുന്ന ആർഗ്യുമെന്റ് ആണ് ഇമ്മാനുവൽ കാന്റ് യൂസ് ചെയ്തത്. അത് തന്നെയാണ് ഇന്ന് ഡേവിഡ് ബാഗറ്റ് പോലുള്ള ഫിലോസഫേഴ്സ് ആണ് മുൻപന്തി നിന്നുകൊണ്ട് മോറൽ ആർഗ്യുമെന്റ് യൂസ് ചെയ്യുന്നത്. അഥവാ ഒബ്ജക്റ്റീവ് മൊറാലിറ്റി ശരിയാണെങ്കിൽ, ഉണ്ടെങ്കിൽ, ഇൻസെസ്റ്റ് തെറ്റാണെന്ന് നമ്മൾ ജനറലി എഗ്രി, അങ്ങനെ ആണെങ്കിൽ ദാറ്റ് പ്രൂവ്സ് എ മോറൽ ലോ ഗിവർ. മോറൽ ലോ ഉണ്ടെങ്കിൽ ഒരു ലോ ഗിവർ ഉണ്ട്, അത് പ്രിസ്ക്രിപ്ഷൻസ് ആണെങ്കിൽ ഒരു പ്രിസ്ക്രൈബർ ഉണ്ട്, ദാറ്റ് ഈസ് ഗോഡ്. അതുകൊണ്ട് മനു പ്രസാദ് പറഞ്ഞതിനകത്ത്, നമ്മൾ പറഞ്ഞതിനകത്ത് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനൊന്നും അല്ല ഈ ടൈറ്റിൽ ഇട്ടേക്കുന്നത് കേട്ടോ, ഡോണ്ട് ഗെറ്റ് മീ റോങ്. പക്ഷെ ഒരു നിരീശ്വരവാദി എന്ന നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞത് വി ഷുഡ് ആക്ച്വലി അപ്രീഷിയേറ്റ് ദാറ്റ് പേഴ്സൺ, കാരണം അദ്ദേഹം നിരീശ്വരവാദത്തിന്റെ കോൺസിക്വൻസ് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ലോറൻസ് ക്രൗസും, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള പീറ്റർ സിംഗർ, ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് റേപ്പ് ചെയ്യാമെന്ന് പറയുമ്പോൾ, ഇന്ന് മോറൽ ഫിലോസഫേഴ്സിന്റെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഏത്തീസ് ഫിലോസഫർ അങ്ങനെ പറയുമ്പോൾ, അവർ ഈ കോൺസിക്വൻസ് മനസ്സിലാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ആഷർ. മോറൽ ആർഗ്യുമെന്റ്